അപ്പോ നമ്മള് ഫാസിസം നാസിസം ഇതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ബെനിറ്റോ മുസോളിനി എവിടെയായിരുന്നു? ഇറ്റലി അല്ലേ. ഇറ്റലിയിൽ എന്തുകൊണ്ടാണ് അയാൾ അധികാരത്തിൽ വന്നത്? ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷി വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഷി എന്ന് പറയുമ്പോ ഇറ്റലിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇറ്റലിക്ക് ഒന്നും കിട്ടിയില്ല, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തല്ലോ. ഇറ്റലിക്ക് ഒന്നും കിട്ടിയില്ല. എന്താണ്, അവര് വിചാരിച്ചു എന്താണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു, പക്ഷെ ഒന്നും കൊടുത്തില്ല ആര്, ബ്രിട്ടനും ഫ്രാൻസും. അപ്പൊ അതൊരു കാരണമായി എന്തിന് ഈ മുസോളിനിയെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ. ദെൻ പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻക്രീസ് ഇൻ ടാക്സ്, ഇൻഫ്ലേഷൻ അക്സെട്ര, കാപ്റ്റ് പീപ്പിൾ അവേ ഫ്രം ദ ഗവൺമെന്റ്. അപ്പൊ അവിടുത്തെ ഗവൺമെന്റ് ഉണ്ട്, അവിടുത്തെ ഇറ്റലിയിലെ ഗവൺമെന്റ്, അവരാണല്ലോ ഈ യുദ്ധമൊക്കെ കൊണ്ടുപോയി യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ആ ഗവൺമെന്റിനെതിരായിട്ട് മാറി ആര്, ജനങ്ങളല്ല. കാരണം എന്താ, ഈ ഇൻഡസ്ട്രീസ് എല്ലാം നശിച്ചു, അൺഎംപ്ലോയ്മെന്റ് വന്നു, ടാക്സ് കൂടി, ഇൻഫ്ലേഷൻ, ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, ജനങ്ങൾ ഗവൺമെന്റിനെതിരായി മാറി. അപ്പൊ ഏതെങ്കിലും ഒരു ഏകാധിപതിയെ നോക്കിയിരിക്കണം, അപ്പോഴാണ് മുസോളിനി കയറിയിരുന്നത്. ഓക്കെ, ദെൻ അതുകൊണ്ടാണ് മുസോളിനിക്ക് പ്രാധാന്യം കിട്ടുന്നത്. ദെൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിങ് ടു സോഷ്യലിസം, ദ പ്രോംപ്റ്റഡ് ടു സപ്പോർട്ട് ഫാസിസം. എന്താണ്, സോഷ്യലിസത്തിലേക്ക് ഇവര് നീങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. ആർക്ക്? വ്യവസായികൾക്ക്. വ്യവസായികൾക്കൊരു സംശയം, ഈ ജനങ്ങൾ സോഷ്യലിസത്തിലേക്ക് നീങ്ങിയാലോ, അങ്ങനെ സോഷ്യലിസത്തിലേക്ക് നീങ്ങിയാലോ തൊഴിലാളികൾക്കാണ് പ്രാധാന്യം കിട്ടുക സോഷ്യലിസത്തിൽ അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും, സോഷ്യലിസത്തിൽ പ്രാധാന്യം കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും അത് ആർക്കെതിരാവും, മുതലാളിമാർക്കെതിരാവും. ഈ വലിയ ഇൻഡസ്ട്രിയിൽ വലിയ ആൾക്കാരായിട്ട് നിൽക്കുന്ന മുതലാളിമാരുണ്ട്, ആ മുതലാളിമാർക്ക് ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നി. അപ്പോ ഈ സോഷ്യലിസം വരാൻ പാടില്ല, ഇനിയിപ്പൊ ഫാസിസം ആയാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ആരെ സപ്പോർട്ട് ചെയ്തു, മുസോളിനി അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ കൊണ്ടാണ് മുസോളിനി എന്തായി വന്നത്, മെയിൻ ആയിട്ട് വന്നത്. ദെൻ മുസോളിനിയുടെ ടീമിന്റെ പേര്, അവരുടെ ഒരു സീക്രട്ട് പോലീസ് എന്ന് പറയുന്ന ഒരു സംഘമൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, മുസോളിനി എന്തുകൊണ്ടാണ് മുസോളിനിയുടെ ടീമിനെ ബ്ലാക്ക് ഷർട്സ് അല്ലെ, ബ്ലാക്ക് ഷർട്സ് എന്നാണ്, കറുത്ത ഉപ്പായക്കാർ എന്നാണ് മുസോളിനിയുടെ ടീം, അവരുടെ സീക്രട്ട് പോലീസ് ഒക്കെ അറിയപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഇറ്റലിയുമായിട്ട് ബന്ധപ്പെട്ട് ബെനിറ്റോ മുസോളിനിയുമായിട്ട് എന്തുകൊണ്ടാണ് അയാൾ അധികാരത്തിൽ വന്നത് എന്ന് ചോദിച്ചാൽ ഈ പോയിന്റുകൾ എഴുതണം. അയാളുടെ സീക്രട്ട് പോലീസിന്റെ പേര് ബ്ലാക്ക് ഷർട്സ്, കറുത്ത ഉപ്പായക്കാർ എന്നുള്ളതായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചാൽ ഈ പോർഷൻ കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പോണത് ഹിറ്റ്ലർ ആൻഡ് നാസിസം അല്ലെ, നാസിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് അടുത്തത് നമ്മൾ പോകുന്നത്. നാസിസത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാല്, നാസിസത്തിന്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് പറയാം, ഹിറ്റ്ലർ ആണ് അവിടുത്തെ നേതാവായിട്ടുള്ള ആള് അല്ലെ, ഹിറ്റ്ലർ ആണ് അവിടുത്തെ നേതാവ്. ഇനി ഹിറ്റ്ലർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഹിറ്റ്ലർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞിട്ട്, ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ, ജൂത പെൺകുട്ടിയായിരുന്നു, ജൂതന്മാരെ മുഴുവൻ കൊണ്ടുപോയിട്ട് വധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഹിറ്റ്ലർ ചെയ്തത്, ജൂതന്മാർക്കെതിരായിരുന്നു. അപ്പൊ ഒരു ജൂത പെൺകുട്ടിയായിട്ടുള്ള ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളൊക്കെ നിങ്ങൾ ചിലപ്പോ കേട്ടിട്ടുണ്ടാവും, എത്ര കഷ്ടപ്പെട്ടാണ് ഹിറ്റ്ലറുടെ മുമ്പിൽ പെടാതെ അവര് ജീവിച്ചു പോയത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, അങ്ങനത്തെ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോ. എന്തുകൊണ്ടാണ്, അതിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, എന്തുകൊണ്ടാണ് നമ്മള് ഹിറ്റ്ലർ അധികാരത്തിൽ വന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കാം. അപ്പൊ അതിന്റെ പോയിന്റുകളിലേക്കാണ് നമ്മൾ പോണത്. എന്താണ്, എന്തുകൊണ്ടാണ്, മൂന്ന് പോയിന്റുകളായിട്ട് പറയാം. ദ ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് ഇംപോസ്ഡ് ബൈ ദ വിക്ടോറിയ അലൈസ് ഓൺ ജർമ്മനി ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനം അല്ലെ. എന്താണ് ട്രീറ്റി ഓഫ് വേഴ്സൈൽസ്, വേഴ്സായി സന്ധി കൊണ്ട് ഭയങ്കര നാണക്കേടും മാറക്കേടും ഒക്കെ ആർക്കുണ്ടായി, ഹിറ്റ്ലർക്കല്ല ജർമ്മനിയിലുള്ള ജനങ്ങൾക്കുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ആ ജർമ്മൻ ഗവൺമെന്റിനെതിരായി മാറി, അവര് ഒരു ഏകാധിപതിയെ വെയിറ്റ് ചെയ്തു, ആരെങ്കിലും ഒരാൾ സംരക്ഷിക്കാൻ വരണം, ഞങ്ങളൊന്നുമില്ലാത്തവരായി തീരുകയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് ജനങ്ങൾക്കുണ്ടായത്. അതുപോലെ എക്കണോമിക് ഡിസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്ലേഷൻ, സ്വാഭാവികമായിട്ടും ജർമ്മനിയിൽ എന്തുണ്ടായി, ഈ പറയുന്ന എക്കണോമിക് ഡിസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടായി, സാമ്പത്തികമായിട്ട് തകർന്നു പോയി
അതുപോലെ പണപ്പെരുപ്പുണ്ടായി. അപ്പൊ ഇതുകൊണ്ടൊക്കെ ജനങ്ങൾ ഇങ്ങനെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. ദെൻ ഫെയിലിയർ ഓഫ് ജർമ്മൻ ഗവൺമെന്റ് ആൻഡ് ദ റിസൾട്ടന്റ് ഓഫ് പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയാണ്, ആരും ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹിറ്റ്ലർ കയറി വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഹിറ്റ്ലർക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അങ്ങനെ ഹിറ്റ്ലർ എന്തായി മാറി, അവിടുത്തെ ഏകാധിപതിയായിട്ട് മാറി. അയാളുടെ പ്രത്യേകതകള്, ജൂതന്മാരെ മുഴുവൻ ഇല്ലാതാക്കുക, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതാണ്. എന്താണ് അതിജീവിക്കുന്നവൻ ആരായിരിക്കും? ഫിറ്റ് ആയിട്ടുള്ളവൻ മാത്രമേ അതിജീവിക്കാൻ പാടുള്ളൂ അല്ലെ, ഹിറ്റ്ലറുടെ പോളിസിയാണ്. അതായത് എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ കൈക്ക് ഒരു സ്വാധീനകരം ഉണ്ടെങ്കിൽ കൊണ്ടുപോയിട്ട് അല്ലേ തട്ടിക്കളയ, അങ്ങനെയൊക്കെയുള്ള ഒരു പോളിസി ആയിരുന്നു ഹിറ്റ്ലർ നടപ്പിലാക്കിയത്. അദ്ദേഹത്തിന്റെ സീക്രട്ട് പോലീസിന്റെ പേര് ഗസ്റ്റപ്പോ എന്നാണ്, ഗസ്റ്റപ്പോ എന്നാണ് സീക്രട്ട് പോലീസിന്റെ പേരായിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ടീം അറിയപ്പെട്ടത് ചാരന്മാരുണ്ടായിരുന്നു. ആ ചാരന്മാര് അറിയപ്പെട്ടത് ബ്രൗൺ ഷർട്ട്സ് എന്നുള്ളതാണ്, അതായത് തവിട്ടു കുപ്പായക്കാർ. ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാം നോട്ട് ചെയ്ത് വെക്കണം. തവിട്ടു കുപ്പായക്കാർ എന്നാണ് അറിയപ്പെട്ടത്. അതുപോലെ തന്നെ ഗസ്റ്റപ്പോ, രഹസ്യ പോലീസിന്റെ പേര് ഗസ്റ്റപ്പോ എന്നായിരുന്നു. പിന്നെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, ഈ ആൾക്കാരെ കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടായിരുന്നു. ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ പേര് ഹോളോകാസ്റ്റ് എന്നായിരുന്നു, ഹോളോകാസ്റ്റ് എന്നുള്ളതായിരുന്നു ആ ക്യാമ്പുകളുടെ പേര്. ഓക്കെ, ഇത്രയുമൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക്, അതുപോലെ നല്ലൊരു വാഗ്മിയായിരുന്നു, നല്ലോണം പ്രസംഗിക്കാൻ കഴിവുള്ള ആളായിരുന്നു, സംഘാടകനായിരുന്നു. അതുകൊണ്ടൊക്കെ ഹിറ്റ്ലർ പെട്ടെന്ന് കയറി വന്നു, സംഭവം അയാള് ജർമ്മനി അങ്ങ് കീഴടക്കി. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ട ജർമ്മനിയെ ഹിറ്റ്ലർ നമ്മൾ ലോകത്തേക്ക് എത്തിക്കും, ലോകത്തിൽ നമ്പർ വൺ ആക്കും എന്ന് ആര് കരുതി? ജർമ്മൻ ജനത കരുതി. പക്ഷെ ജർമ്മൻ ജനതയ്ക്ക് തെറ്റി. ഓക്കെ, അപ്പോ ഇതാണ് ഇപ്പൊ നമ്മൾ പഠിച്ച സാധനങ്ങൾ, അതായത് ഫാസിസം നാസിസം, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. അതുപോലെ തന്നെ ഫാസിസത്തിനും നാസിസത്തിനും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, പൊതു ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഒരു 10 പോയിന്റുകളുണ്ട്, അതും പഠിക്കുക. ഓക്കെ. ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈലിൻ ഷീത്ത് എന്ന് പറയുന്ന ഒരു പോർഷൻ. നമുക്കറിയാം ന്യൂറോണിനെ കവർ ചെയ്തുകൊണ്ട് ഉള്ള ഒരു പോർഷൻ ആണ് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത്. മൈലിൻ ഷീത്തിന്റെ അടുത്ത ആശയം, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജുണ്ട്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും, എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്നും നിങ്ങൾക്കറിയാം. ഫോർ എക്സ് ബൈ ടു ായിട്ടുള്ള ഗോൾഡ് ഷീറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോൾഡ് തകിടിലേക്ക് കടത്തി വിടും. ഈ ആൽഫ റേസിനുള്ള ഒരു വസ്തുവിന് അതിന്റെ എബിലിറ്റി ടു റെസിസ്റ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളെ തടഞ്ഞു നിർത്താനുള്ള കഴിവ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഫാർജാക്ട് ടു റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളെ തടഞ്ഞു നിർത്താനുള്ള ആ പ്രോപ്പർട്ടി, അതിനെയാണ് ശരിക്കും പ്രതിരോധം എന്ന് പറയാം. പോയി ആദ്യമായിട്ട് പറയുന്ന വരികളാണ് ഐ ഹേർഡ് എ തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്, ഐ ഹേർഡ് ഞാൻ കേട്ടു തൗസൻഡ് ബ്ലെൻഡഡ് നോട്ട്സ്, ആയിരക്കണക്കിന് മിശ്രിതമാക്കപ്പെട്ട ശബ്ദങ്ങൾ എന്റെ ചെവിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ കേട്ടത് ആയിരക്കണക്കിന് ശബ്ദങ്ങളാണ്. സമചതുരത്തിന്റെ വികരണം കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം, എന്തിന്റെ സമചതുരത്തിന്റെ വികരണം, സീക്വൽ ടു റൂട്ട് 2 ഇൻറ്റു എ, റൂട്ട് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? വശം
ചെറിയ സുഷിരങ്ങളിലൂടെയോ അഥവാ കുഴലുകളിലൂടെയോ ചെറിയ കുഴലുകളിലൂടെയോ വെള്ളത്തിനുണ്ടാകുന്ന അഥവാ ദ്രവങ്ങൾക്കുണ്ടാകുന്ന ഉയർച്ചയെയോ താഴ്ചയോ ആണ് എന്ന് പറയുന്നത് കേശികത്വം എന്ന് പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റൻസ് അതായത് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലുള്ള ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയിരിക്കും, പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പ്യൂരിഫൈ ചെയ്ത് എടുക്കണം, അതായത് പാർട്ട് പാർട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്.